ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്സിലയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കുപ്പിയുടെ സീൽ എങ്ങനെ പൊട്ടിക്കാം. സാധാരണ നമ്മളൊരു ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു കുപ്പി എടുക്കാൻ നേരത്ത് അതിൻ്റെ ക്യാപ്പ്, അതിൻ്റെ ക്യാപ്പിൻ്റെ തൊട്ടടിയിലായിട്ട് ചെറിയൊരു പോർഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പോർഷൻ കളയാനായിട്ട് നമ്മൾ കുറേ ബുദ്ധിമുട്ടാറുണ്ട്. ഏകദേശം മിക്കവരും ചെയ്യുന്നത് ഒരു ആക്സോ ബ്ലേഡ് എടുത്തിട്ട് അതിങ്ങനെ ഡയഗണലി കട്ട് ചെയ്തിട്ട് കളയാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ കളയാൻ നേരത്ത് നമ്മുടെ കുപ്പിയുടെ മൂടി ഭാഗം, ഏകദേശം ഒരു അതിൻ്റെ വായ ഭാഗം പൊട്ടാനും അതേപോലെ കുറേ സമയമൊക്കെ അതിനു വേണ്ടി വേസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണ് അതൊന്നും ചെയ്യാതെ വളരെ എളുപ്പം ആ ഒരു സീൽ മാറ്റിയെടുക്കുന്നതെന്നാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് ഇറങ്ങാം. ഫ്രണ്ട്സ്, ആദ്യം നമുക്ക് ലോക്ക് അടിക്കാൻ വേണ്ട കുപ്പി എടുക്കാം. അപ്പോൾ ഈ ഒരു കുപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു കുപ്പിയാകുമ്പോൾ ഏകദേശം 2 ലോക്കാണ് ഈ ഒരു കുപ്പിയിലുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് കുപ്പിയുടെ ക്യാപ്പ് ഊരാം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു കത്തി വേണം. കത്തി ഇതേപോലത്തെ തന്നെ വേണമെന്നില്ല, ഏകദേശം വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് കത്തി നമുക്ക് ഇതിനായിട്ട് എടുക്കാം. ഇനി കുപ്പിയുടെ മുകൾ വശത്ത് കത്തി ഇതേപോലെ വെച്ചിട്ട് കത്തിയുടെ അറ്റത്ത് പതിയെ തട്ടിക്കൊടുക്കാം. ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നത് വഴി കുപ്പിയുടെ ആദ്യത്തെ സീല് നമുക്ക് വളരെ എളുപ്പം പൊട്ടിക്കാൻ പറ്റുന്നതാണ്. സാധാരണ ആക്സോ ബ്ലേഡ് യൂസ് ചെയ്യുന്ന അത്രയും സമയം ഇങ്ങനെ ചെയ്യുന്നത് വഴി വരുന്നില്ല. ഇപ്പോൾ നമ്മൾ കുപ്പിയുടെ ആദ്യത്തെ ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ ലോക്ക് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു നോസിൽ കുപ്പിയുടെ വായ് ഭാഗത്തു നിന്ന് മാറ്റാൻ പറ്റാത്തത്. ഇതാണ് കുപ്പിയുടെ രണ്ടാമത്തെ ലോക്ക്. ഇത് നമുക്ക് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ ലോക്ക് അഴിച്ച പോലെയല്ല രണ്ടാമത്തെ ലോക്ക് അഴിക്കുന്നത്. ആദ്യത്തെ ലോക്ക് നമ്മൾ കുപ്പി നേരെ വെച്ചാണ് അഴിച്ചതെങ്കിൽ രണ്ടാമത്തെ ലോക്ക് അഴിക്കാനായിട്ട് കുപ്പി തിരിച്ചു വെച്ചിട്ടാണ് കത്തി ഉപയോഗിക്കേണ്ടത്. ഇനി കത്തി കൊണ്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ട് തിക്കിക്കൊടുക്കാം. ഇങ്ങനെ തിക്കിക്കൊടുക്കുന്നത് വഴി നമുക്ക് രണ്ടാമത്തെ ലോക്കും വളരെ എളുപ്പം കുപ്പിയിൽ നിന്ന് മാറ്റാൻ പറ്റുന്നതാണ്. കുപ്പി എവിടെയെങ്കിലും വെച്ചിട്ട് വേണം കുപ്പിയുടെ സീല് കളയാനായിട്ട്. കാരണം നമ്മുടെ കയ്യിലൊക്കെ വെച്ചിട്ട് സീലെല്ലാം കളയാൻ നോക്കുകയാണെങ്കിൽ കത്തി തെന്നിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് മുറിവുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുപ്പി എവിടെയെങ്കിലും വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കൈ ഏകദേശം ഇതുപോലെ മുറിയും. ഇപ്പോൾ നമ്മൾ കുപ്പിയുടെ സീലെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി വളരെ എളുപ്പം നമുക്ക് കുപ്പിയുടെ സീല് അധികം സമയമൊന്നും ചിലവഴിക്കാതെ ഊരിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ കുപ്പിയുടെ സീലിൻ്റെ അകത്തു നിന്ന് കിട്ടിയ ഭാഗങ്ങൾ. എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ നമ്മൾ ആക്സോ ബ്ലേഡ് യൂസ് ചെയ്യാൻ നേരത്ത് കുപ്പിയുടെ വായ ഭാഗം ഇങ്ങനെ മുറിച്ചു വരുമ്പോൾ ചില സമയത്ത് സ്ക്രാച്ചസ് ഒക്കെ വരും, അതേപോലെ പൊട്ടുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ആ പൊട്ടലെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു. ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് വളരെ എളുപ്പം നമുക്ക് സീൽഡ് ബോട്ടിലിൽ സീല് പൊട്ടിക്കാൻ വേണ്ടി പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്രാഫ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഇസ്മി നെവിൻ സൈനിങ് ഓഫ്.